എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫുഡിന്റെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ചൈന ഗ്രാസ് എന്ന് പറഞ്ഞൊരു ഫുഡാണ് ഇന്ന് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. മുംബൈയിലുള്ള രണ്ട് സുഹൃത്തുക്കളാണ് ഈ ഫുഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗഫൂറുബായും അതുപോലെ തന്നെ ഫസൽബായും ആണ് ഈ ഫുഡ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ വീഡിയോ കാണാം. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഇത്രയും സാധനങ്ങളാണ് ചൈന ഗ്രാസിന് വേണ്ടി ആവശ്യമായത്. പഞ്ചസാര, ബദാം, ഏലക്ക, കുങ്കുമപ്പൂ, 1 ലിറ്റർ പാലാണ് ഇതിനാവശ്യം. ഫുൾ ക്രീമാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസിന് വേണ്ടിയുള്ളൊരു സാധനമാണിത്. ചൈന ഗ്രാസ് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. ഇത് ഇന്ത്യൻ മേഡ് തന്നെയാണ്. അപ്പം ചൈന ഗ്രാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 1 ലിറ്ററിന് ഇത്രയും നമുക്ക് യൂസ് ചെയ്താൽ മതി. കൂടുതലായി നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 ലിറ്ററിന് ഇത്രയും മാത്രം നമുക്ക് മതിയായിരിക്കും. ചെറിയ ചെറിയ പീസായിട്ട് ആക്കിയാണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ പൗഡർ ആക്കിയും നമുക്ക് ഈ ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് മിക്സിക്കകത്തൊക്കെ ഇട്ട് ഇത് പൊടിയാക്കി നമുക്കിത് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിലും ചെറുതായിട്ട് നമ്മൾ പീസാക്കി ചെയ്യാനും നമുക്ക് പറ്റുന്നതാണിത്. ഈ പരുവത്തിലൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് മിക്സിന്ന് എടുക്കാവുന്നതാണ്. ഏലക്കയും പൗഡർ പരുവത്തിലാക്കേണ്ടതാണ്. അപ്പം ഏലക്കയും നമ്മൾ പൗഡർ പരുവത്തിലേക്ക് ആക്കുന്നു. ഏലക്ക നല്ല രീതിയിൽ തന്നെ പൊടിയണം, എന്നാലേ ഇതിനകത്ത് നല്ല രീതിയിൽ മിക്സ് ആവുള്ളൂ. കുറഞ്ഞ ഒരു 10 ഏലക്കയെങ്കിലും കുറഞ്ഞത് കാണും. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പാത്രം വെക്കുവാണ്. നമുക്ക് 1 ഗ്ലാസ് വെള്ളമോളം വേണം. അപ്പം 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കാൻ പോവാണ്. നമ്മൾ 1 ഗ്ലാസ് വെള്ളമോളം നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തിളച്ച് കഴിഞ്ഞിട്ടാണ് ചൈന ഗ്രാസ് ഇതിനകത്ത് ഇടുന്നത്. അപ്പം വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് നമ്മൾ ചൈന ഗ്രാസ് ഇടുകയാണ്. ചെറിയ രീതിയിലാണ് നമ്മൾ പൊടിച്ചിരിക്കുന്നത് ചൈന ഗ്രാസ്. അപ്പം നല്ല രീതിയിൽ മെൽറ്റ് ആവാനും ഒക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പം തന്നെ പാല് ഒഴിച്ച് ഒരു ലിറ്റർ പാല് നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം, കാരണം ഇത് അടിക്ക് പിടിക്കാനായി ചാൻസ് ഉണ്ട്. അപ്പം ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ പഞ്ചാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്കിത് പഞ്ചാര ആഡ് ചെയ്യാനാണ്. നമുക്ക് എത്രമാത്രം മധുരം വേണം അത് അത്രമാത്രം നമുക്ക് ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത് നമ്മളെ ഏലക്കയാണ് ആഡ് ചെയ്യുന്നത്. 2 ഗ്ലാസ് ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ആണ്. അതുകൊണ്ട് 2 ഗ്ലാസ് ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം.
ഇത് നല്ല രീതിയിൽ തന്നെ തിളയ്ക്കണം. അപ്പൊ നല്ല രീതിയിൽ തന്നെ തിളക്കണം. അപ്പൊ നമ്മൾ അതിന്റെ അനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അടിക്കു പിടിക്കാൻ നമ്മൾ ചാൻസ് കൊടുക്കരുത്. അപ്പൊ അതിന്റെ അനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഒരു 10 മിനിറ്റോളം നമ്മൾ ഇങ്ങനെ തന്നെ ഈ പ്രൊസീജിയർ മുന്നോട്ട് തന്നെ പോകണം. നല്ല രീതിയിൽ തിളച്ചു വരുന്നുണ്ട്. അപ്പൊ ആ തിളച്ചു വരുന്ന സമയത്ത് തന്നെ സഫ്രോൺ ഇടേണ്ടതാണ്. എന്നാലേ ആ കളറ് നല്ല രീതിയിൽ ആ സഫ്രോണിന്റെ കളറ് ഈ പാലിലേക്കും ചൈന ഗ്രാസിലേക്കും വരത്തുള്ളൂ. നല്ല രീതിയിൽ തന്നെ ഇത് തിളച്ചു വരണം. അപ്പം തിളച്ചു വരാൻ വേണ്ടിയുള്ള നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് നമ്മൾ സമയമെടുത്താണ് ഇത് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നല്ല സൂക്ഷിച്ച് എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. ഇത് നമ്മൾ തിളച്ച് വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇത് കട്ടിയായി വരും, തിക്കായി വരും. പിന്നെ നമ്മൾ ഒഴിച്ച 1 ലിറ്റർ പാലിൽ നിന്ന് ഇച്ചിരി കുറവ് നല്ല രീതിയിൽ വരും. അപ്പം നല്ല രീതിയിൽ തിക്കാണോ അതുവരെ നമ്മളിത് നല്ല രീതിയിൽ വെട്ടി തിളച്ച് നല്ല രീതിയിൽ തന്നെ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പം നല്ല രീതിയിൽ തിക്കാവുന്നവരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഓരോ തുള്ളിയായിട്ട് ഇട്ട് നോക്കിയിട്ട് കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുക. ഇത് കട്ടിയാവുന്നുണ്ടോന്ന്. അപ്പൊ ആ കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഈ ഐറ്റം നമ്മൾ ഈ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സക്സസ്ഫുൾ ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എളുപ്പവഴിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഇതായോ ഇല്ലയോ ഇപ്പൊ കുറുകയോ ഇല്ലയോ നമുക്ക് അറിയാൻ വേണ്ടിയുള്ളൊരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണിത്. നമ്മളിപ്പോൾ സ്പൂണിൽ ഒഴിച്ചത് നല്ല രീതിയിൽ തന്നെ കട്ടിയായിട്ടുണ്ട് കണ്ടോ. അപ്പം ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സക്സസ് ആയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ ചെയ്യുക. അപ്പം ഇത് തിക്കായിട്ടുണ്ട്. അപ്പം ഇത് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പം ഇത് എടുക്കാനുള്ളൊരു പരിവമായി നമുക്ക്. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നല്ല സ്റ്റീൽ പാത്രങ്ങളിലോ നോർമലായിട്ടുള്ള ഒരു ചെറിയ ചെറിയ ബൗളുകളൊക്കെ ഇത് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. അപ്പൊ ഞാനൊരു ട്രെയിലാണ് ഇത് എടുത്തു വെക്കുന്നത്. ഒരു ചെറിയൊരു ബൗളിലും എടുത്തു വെക്കുന്നുണ്ട്. ആദ്യം ഒരു ബൗളിലാണ് ഞാൻ നിറയ്ക്കുന്നത്. ഇത് ഇതിപ്പോ ഇളക്കിയിട്ട് തന്നെ ഇടണം, അല്ലെങ്കിൽ ആ ഏലക്കയൊക്കെ നമ്മൾ താഴെ തന്നെ കാണും. അപ്പൊ ആ ഏലക്കയൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടാണ് നമ്മൾ ഇളക്കി ഇളക്കി നമ്മൾ എടുത്ത് നമ്മൾ ബൗളിലും നമ്മുടെ ട്രേ ഉണ്ടെങ്കിൽ ട്രേയിലൊക്കെ നമ്മൾ നിറയ്ക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു 3 ബൗളുകൾ നിറച്ചിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള ട്രേയിലാണ് നിറയ്ക്കുന്നത്. ഒരു ഹാർട്ട് ഷേപ്പുള്ള ഒരു ട്രേയിലേക്ക് ബാക്കിയുള്ളത് മൊത്തം നിറയ്ക്കുകയാണ്. നല്ല രീതിയിൽ ഇളക്കി തന്നെയാണ് നിറയ്ക്കുന്നത്. കാരണം അത് മിക്സായി തന്നെ വരണം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇളക്കി തന്നെ ഈ ട്രേയിലേക്ക് നിറയ്ക്കുന്നത്. നമ്മളിത് നിറച്ച് വെച്ചു. ഇപ്പം ഒരു കുറഞ്ഞ ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ നോർമലായിട്ട് ഇത് വെളിയിൽ തന്നെ വെക്കണം. ഇത് ടൈറ്റ് ആകാനും ഒക്കെയാണ് നമ്മളിതിങ്ങനെ വെളിയിൽ വെക്കുന്നത്. ടൈറ്റ് ആയ ശേഷം നമ്മൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ബദാം കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കളറും ഒക്കെ ചേർക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ 5 മിനിറ്റോ 2 മിനിറ്റാവോ റേഞ്ചിലേക്ക് നമ്മൾ ഇതിപ്പം ആറാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പം ഇത് വെളി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് ബദാം ഇടുകയാണ്. ഡെക്കറേഷന് വേണ്ടിയാണ് ഈ ബദാം ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. ഇതിൽ കളറ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പം കളർ ആഡ് ചെയ്യേണ്ടാത്തവർക്ക് നമുക്ക് കുങ്കുമപ്പൂ തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പം കുങ്കുമപ്പൂവിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ കുങ്കുമപ്പൂവാണ് ഇതിനകത്തോട്ട് കളറിന് വേണ്ടി ഞാൻ ആഡ് ചെയ്യുന്നത്. കളറിന് വേണ്ടിയാണ് നമ്മൾ ഈ കുങ്കുമപ്പൂവിന്റെ നീര് ഒഴിക്കുന്നത്. കളറില്ലാത്തവർക്ക് ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും.
നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇത് കുങ്കുമപ്പൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുങ്കുമപ്പൂ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. കുങ്കുമപ്പൂ ഇതിനകത്ത് വെള്ളത്തിൽ കുറച്ചു നേരം കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളവും കുങ്കുമപ്പൂവും കൂടാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബദാമും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ്. ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ആ സന്ധി ആകുമ്പോൾ നമ്മൾ നോക്കണത് ടൈറ്റായോ കട്ടിയായോ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പം അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിൻ്റെ സമയം കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തത് ഫ്രിഡ്ജിൽ നിന്ന്. ഒരു ജെല്ലി ടൈപ്പിലേക്ക് ഈ ചൈന ഗ്രാസ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ജെല്ലി ടൈപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ നല്ല സ്പെഷ്യലായ ഒരു ഫുഡ് തന്നെയായിരുന്നു. കാരണം അത്രയ്ക്ക് സ്വീറ്റായ ഒരു ഫുഡാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്റെ വരുന്ന അടുത്ത വീഡിയോ എല്ലാവരും കാത്തിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിലുള്ള ഒരു ബെല്ലൈക്കണും ഉണ്ട്, അതും എനേബിൾ ചെയ്യുക.